റൂൾ നമ്പർ 1 ഫുൾ ബാക്ക് ഒഴികെ എല്ലാ താരങ്ങളും ഗോവയടൊക്കെ കളി കണ്ടിട്ടില്ല പ്രസിംഗ് പാറ്റേൺ പാസിംഗ് പാറ്റേൺ ഡിഫൻസ് ഓർഗനൈസേഷൻ ടാക്റ്റിക്കൽ പാസിംഗ് ഫുട്ബോളിന്റെ ഒരു നവീന വിസ്മയമാണ് വിക്കുനേലിയുടെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ പോകുന്നത്. പാസിംഗ് ഗെയിം എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടേമാണ്. യൂറോപ്പിലെ എല്ലാ ടീമുകളും പാസിംഗ് ഗെയിം തന്നെയാണ് കളിക്കുന്നത്. ഇതിൽ വിക്കുനയുടെ ഗെയിം പ്ലാൻ എങ്ങനെയാണ്, എങ്ങനെയാണ് ടീമിന്റെ സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്, പ്ലേയിങ് ഫ്രം ദി ബാക്ക് എങ്ങനെയാണ് അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതിലെ ഓരോ താരങ്ങളുടെ റോൾ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ ക്ഷമയോടെ കാണുക. അതിനുശേഷം ഇത് വർത്തായി തോന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അല്ല, ഞാൻ പറയുന്ന കണ്ടന്റ് ഇൻഫോർമേറ്റീവായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഏത് കണ്ടന്റാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് കൂടെ ആ കമൻറ്റിൽ പറഞ്ഞാൽ എനിക്കത് ഡെലിവർ ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അഥവാ കണ്ടിട്ടില്ലെങ്കിൽ മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് ആദ്യം കാണുക. ഞാൻ വിഷ്ണു ഫ്രം സോൺ 14. നമുക്ക് ആദ്യം പ്ലേയിങ് ഫ്രം ദി ബാക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. 4-4-2 ഫോർമേഷനിൽ തുടങ്ങുന്ന ബഗൻ ലോങ് ഗോൾ കിക്ക് ഉപയോഗിക്കാറേ ഇല്ല. സെൻട്രൽ ബാക്കുകൾ രണ്ടുപേരും താഴേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു, പ്രധാനമായും ബോക്സിന്റെ എഡ്ജിലേക്ക്. ഗോൾ കീപ്പർ ഇവരിൽ ഒരാളിലേക്ക് പാസ് ചെയ്തുകൊണ്ടാണ് ബിൽഡപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ട് ഡിഫൻഡേഴ്സ് അടങ്ങുന്നതാണ് ടീമിന്റെ ഫസ്റ്റ് ലൈൻ. ഇവർക്ക് സപ്പോർട്ടിന് വേണ്ടി ഫുൾ ബാക്കുകളും ഒരു മിഡ്ഫീൽഡറും താഴേക്ക് ഇറങ്ങി വന്ന് സെക്കൻഡ് ലൈൻ ഫോം ചെയ്യും. ഇറങ്ങി വരുന്ന മിഡ്ഫീൽഡർ മിക്കവാറും ഷെയ്ഖ് സാഹിൽ തന്നെയായിരിക്കും. അറ്റാക്കിന്റെ തേർഡ് ലൈനിൽ ഒന്നോ രണ്ടോ താരങ്ങൾ ഉണ്ടാക്കും. ബാക്കിയുള്ള താരങ്ങൾ അറ്റാക്കിന്റെ ഫോർത്ത് ലൈനായി മാറും. ഇതിൽ തേർഡ് ലൈനിലെ കളിക്കാരുടെ എണ്ണവും പൊസിഷനും ഒക്കെ വ്യത്യസ്തമാകും. എതിർ ടീമിലെ പ്ലേയേഴ്സിന്റെ പൊസിഷനും പ്രസ്സിങ്ങിനും അനുസരിച്ചാണ് ഇത് നിശ്ചയിക്കുക. തേർഡ് ലൈനാണ് അറ്റാക്ക് ട്രിഗർ ചെയ്യുന്നത്. അതായത് ഗെയിം ഇപ്പോൾ 2-3-1-4 അല്ലെങ്കിൽ 2-3-2-3 ഫോർമേഷനിലേക്ക് മാറി. ഇത്രയായ ബിൽഡപ്പിന്റെ സ്ട്രക്ചറായി. ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിനി പ്രൊസീജിയറിലേക്ക് കടക്കാം. അതായത് ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഇത് വെച്ച് എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. പ്രൊസീജിയർ പറയുന്നതിന് മുന്നേ റൂളും എയിമും പറയണം. റൂൾ നമ്പർ 1, ഫുൾ ബാക്കുകൾ ഒഴികെ എല്ലാ താരങ്ങൾക്കും ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി സൃഷ്ടിക്കാൻ വേണ്ടി ഫ്രീ റോം ചെയ്യാം. ഉദാഹരണത്തിന് ചിത്രത്തിൽ നോങ്ഡാംബയെ നോക്കുക. ലെഫ്റ്റ് വിങ്ങറായ അദ്ദേഹം ഒരു മിഡ്ഫീൽഡറിന്റെ പൊസിഷനിലേക്കാണ് കയറി വന്ന് കളിക്കുന്നത്. റൂൾ നമ്പർ 2, ഫുൾ ബാക്കുകൾ അറ്റാക്ക് ടെമ്പോ മനസ്സിലാക്കിക്കൊണ്ട് കളിക്കണം. ഇനി എയിം, കളി ബിറ്റ്വീൻ ദ ലൈൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എയിം. ഈ പറഞ്ഞത് നിങ്ങൾക്ക് അഥവാ മനസ്സിലായിട്ടില്ലെങ്കിൽ പ്രൊസീജിയർ കൂടെ പറഞ്ഞു കഴിയുമ്പോഴേക്കും അത് വ്യക്തമാകും. ബോൾ സെൻട്രൽ ബാക്കുകളിൽ എത്തുമ്പോൾ അറ്റാക്കിംഗ് ലൈനിലെ 4 പേരിൽ ഒന്നോ രണ്ടോ പേര് മിഡിലേക്ക് ഡ്രോപ്പ് ചെയ്യും, അതായത് തേർഡ് ലൈനിലേക്ക്. കൂടുതലും ലെഫ്റ്റ് വിങ്ങറും റൈറ്റ് വിങ്ങറുമാണ് ഡ്രോപ്പ് ചെയ്യുക. ഇനി പാസിംഗ് മുങ്ങൾ നടക്കുക 1-3 ലൈനിന് ഇടയിലായാണ്. ഉറപ്പായും എതിർ ടീമിലെ പ്ലേയേഴ്സ് പ്രസ് ചെയ്യും. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ എതിർ ടീം രണ്ട് ഭാഗങ്ങളായി സ്പ്ലിറ്റ് ചെയ്ത് ഏരിയ 1 and ഏരിയ 2 ക്രിയേറ്റ് ചെയ്യുന്നു. പാസിംഗിൽ എപ്പോഴോ തേർഡ് ലൈനിലെ 3 പേരിൽ ഒരാൾ ഏരിയ 1-ൽ നിന്ന് പുറത്ത് കടന്ന് ഏരിയ 2-ലേക്ക് വരുന്നു. ഈ താരത്തിലേക്ക് ബോൾ എത്തിക്കുന്നതോടെ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. എതിർ ടീമിലെ 6 പേരെ ഈ ഒറ്റ പാസ് കൊണ്ട് ബീറ്റ് ചെയ്യുന്നു. ഇനി 4 ഡിഫൻഡേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് 2 സ്ട്രൈക്കർമാർ ഉള്ളതുകൊണ്ട് തന്നെ എതിർ ടീമിലെ സെൻട്രൽ ഡിഫൻഡേഴ്സ് പൊസിഷൻ വിട്ട് പ്രസ് ചെയ്യില്ല. പക്ഷേ ഫുൾ ബാക്കുകൾക്ക് പ്രസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷേ അതും ഇവിടെ നടക്കില്ല. അവിടെയാണ് 2-ാമത്തെ റൂൾ ഉപയോഗിക്കുന്നത്. ഫുൾ ബാക്കുകൾ ടെമ്പോ ഡിക്റ്റേറ്റ് ചെയ്ത് മുന്നോട്ട് കയറി വരും. ഇതോടെ 5-4 എന്നുള്ള ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി ഉണ്ടാകും. ഇതോടുകൂടി എതിർ ടീം ഡിഫൻഡേഴ്സിന് ഡ്രോപ്പ് ബാക്ക് ചെയ്യുക എന്നത് മാത്രമേ വഴിയുള്ളൂ. അവിടെ നല്ല കാലിബറുള്ള പ്ലേയേഴ്സ് ആണെങ്കിൽ 1-2 കളിച്ച് ബോക്സിലേക്ക് കയറും. ഗോവയുടെയൊക്കെ കളി കണ്ടിട്ടില്ലേ, കളിക്കളത്തിൽ എവിടെ നോക്കിയാലും ഗോവൻ പ്ലേയേഴ്സ് ആയിരിക്കും. 4-5 പാസ് കളിച്ച് അവർ നേരെ ബോക്സിലേക്ക് കയറും, ഫിനിഷ് ചെയ്യും. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം, അപ്പോൾ ക്ലിയർ ആവും. ആദ്യ 2 ലൈനുകൾ കാണാം. ബോൾ സെൻട്രൽ ബാക്കുകളുടെ കയ്യിൽ കിട്ടിയാൽ ഡ്രോപ്പ് ഡൗൺ ചെയ്യണം. ശേഷം പാസുകൾ കളിച്ച് 2-ാമത്തെ ഏരിയയിലേക്ക് കയറി ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി സൃഷ്ടിക്കണം. ഇത്രയുമായ ബിൽഡപ്പ് ഫേസ് ആയി.
ടീമിന്റെ മുഴുവൻ ടാക്ടിക്സ് ഒന്നും ആയിട്ടില്ല കേട്ടോ, അത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ട്രാൻസിഷൻ ഫേസ്, പ്രസ്സിംഗ് പാറ്റേൺ, പാസിംഗ് പാറ്റേൺ, ഡിഫൻസീവ് ഓർഗനൈസേഷൻ, ടാക്ടിക്കൽ ഫ്ലോസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. പക്ഷേ ഒരു ഫുട്ബോൾ ഫാൻ എന്ന രീതിയിൽ മനസ്സിലാക്കേണ്ട ആവശ്യം കാര്യങ്ങൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കിയ നല്ലത് എന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ രണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. ഇനിയൊരു ചെറിയ തേർഡ് പാർട്ട് കൂടിയായാൽ ബ്ലാസ്റ്റേഴ്സ് ഫാൻ എന്ന രീതിയിൽ അറിഞ്ഞിരിക്കേണ്ട കിബുയിക്കിനോട് മാക്സിമം ടാക്ടിക്സ് ആയി എന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് കമൻറ്റ് ബോക്സിൽ കാണാം.